നമസ്കാരം. ഈ വെൽഫെയർ പാർട്ടിയും യു ഡി എഫുമായുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചൊക്കെ വലിയ ചർച്ച യു ഡി എഫിനും കോൺഗ്രസിനുമൊക്കെ ഉള്ളിൽ നടന്നു കഴിഞ്ഞു, ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. വെൽഫെയർ പാർട്ടി ഏതാണ്, എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ, എന്താണ് ഇതൊന്നും അറിയാതെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ എം എം ഹസൻ അന്ന് വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില എസ് ഡി പി ഐ നേതാക്കളെയും അങ്ങനെയുള്ള നേതാക്കളെയും ഒക്കെ കണ്ടത്. ഇനിയിപ്പോൾ എസ് ഡി പി ഐ എൽ ഡി എഫിൻ്റെ കൂടെയും വെൽഫെയർ പാർട്ടി യു ഡി എഫിൻ്റെ കൂടെയും ഒക്കെയായി വെൽഫെയർ പാർട്ടിക്ക് ഒരു ഗുണം കിട്ടും എന്നൊക്കെ വിചാരിച്ചാണോ ഇനി വെൽഫെയർ പാർട്ടിക്കാർ ഇങ്ങനെ ചേരുന്നത്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇത് അത്ര സുഗമമായ അല്ലെങ്കിൽ അത്ര സുതാര്യമായ ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് അന്നേ പലരും കണ്ടിരുന്നില്ല. മാത്രമല്ല പല പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. വളരെ കുറച്ച് പേർ മാത്രമേ ഇതിനെ അനുകൂലിച്ച് സംസാരിച്ചുള്ളൂ. നമുക്കറിയാവുന്ന വളരെ അടുത്തൊരു നേതാവ്, വളരെ മുതിർന്ന ഒരു നേതാവ് നമ്മളോട് നേരിട്ട് പറഞ്ഞതാണ് ഇത് ഏതായാലും പാർട്ടിയെ തകർക്കും, ജനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടും, ജനങ്ങൾക്ക് പാർട്ടിയിലുള്ള കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെടും, തീർച്ചയായും ഇതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്, ഇത്തരം മതമൗലികവാദികളുമായി മതേതര പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് യു ഡി എഫ് ഒക്കെ ഇങ്ങനെ അടുക്കുന്നത് ശരിയായൊരു നടപടിയല്ല, ഇത് ലീഗിൻ്റെ കളിയാണ്, ലീഗാണ് ഇതിനിടയിലൂടെ പാലം വലിക്കുന്നത്, ഇതിൻ്റെ വക്താക്കളായി പരസ്പരം ചർച്ച ചെയ്ത കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ലീഗാണ് എന്നൊക്കെ തരത്തിൽ ചില വാർത്തകളുണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും പുതിയൊരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത് വെൽഫെയർ പാർട്ടിക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചില്ല, മുന്നണി സംവിധാനങ്ങൾ പ്രഖ്യാപിച്ചില്ല, സീറ്റുകളുടെ രീതികളും കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കോൺഗ്രസ് ആയതുകൊണ്ട് അത് കുറേ സമയം പിടിക്കും. എന്നിട്ടും ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്കാർ പറയുന്നത് ഞങ്ങളുടെ ആരെങ്കിലുമൊക്കെ ജയിച്ചാൽ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം കിട്ടണമെന്നാണ്, ഇല്ലെങ്കിൽ അന്നേരം പണിതരും എന്ന ഭീഷണി കൂടിയാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്കാർ കോൺഗ്രസ്സിന് നേരെ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ യു ഡി എഫ് സംവിധാനം അങ്ങോട്ട് റെഡിയായി തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ എന്നറിയില്ല, എന്നാൽ പോലും വെൽഫെയർ പാർട്ടിക്കാർ ഇപ്പോഴേ കുറേ ഡിമാൻഡുകളൊക്കെ വച്ചു എന്നാണ് പരസ്യമായ രഹസ്യം. അപ്പോൾ വെൽഫെയർ പാർട്ടിക്കാരൻ ഇവിടെ മന്ത്രിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെൽഫെയർ കോൺഗ്രസിൻ്റെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ ലീഗിൻ്റെ സഹായം കൊണ്ടോ വെൽഫെയർ പാർട്ടിക്കാരൻ എവിടെയെങ്കിലും ഒരിടത്ത് ജയിച്ചാൽ, ചെറിയ ഭൂരിപക്ഷത്തിനായാലും ജയിച്ചാൽ, ഇവിടെ പിന്നെ വെൽഫെയർ പാർട്ടിക്കാരൻ്റെ ഭരണമായിരിക്കും നടക്കുക. യു ഡി എഫ് ജയിച്ചാൽ പിന്നെ ലീഗിൻ്റെ ഭരണമാണ്, വെൽഫെയർ പാർട്ടിക്കാരൻ കൂടി ജയിച്ചാൽ ലീഗും വെൽഫെയർ പാർട്ടിയും ചേർന്ന് കോൺഗ്രസിനെ ചവിട്ടി ദൂരെ കളഞ്ഞിട്ട് അവർ അങ്ങോട്ട് ഭരണം തുടങ്ങും. അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും? ഈ മതേതര പാർട്ടി അല്ലെങ്കിൽ മതേതര കേരളം എന്നൊക്കെ പറയുന്നതിന് പിന്നെ വല്ല വിലയും ഉണ്ടാകുമോ? ഒരിക്കലും മതേതരമായി ചിന്തിക്കുന്ന ഒരു പാർട്ടിയല്ല വെൽഫെയർ പാർട്ടിയും ലീഗും. ലീഗ് അങ്ങനെയൊക്കെ പറയുമെങ്കിലും ലീഗ് എങ്ങനെ മതേതര പാർട്ടിയാകും? ലീഗിന് പോലും അതിന് വിശദീകരണം നൽകാൻ പലപ്പോഴും ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് കഴിയുന്നില്ല. അപ്പോൾ മതേതരത്വത്തെ ഇവിടെ സംസ്ഥാനത്ത് ചവിട്ടിക്കുഴച്ച് ഒരു പരവുമാക്കി ഇവിടെ ജനങ്ങളെ കയ്യിലെടുത്ത് അമാനമാടാനും സർക്കാരുകളെ സർക്കാർ സംവിധാനങ്ങളിലൊക്കെ പിടിമുറുക്കാനും ഇവിടെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടാനുമുള്ള ശ്രമമാണ് ഇവിടെ ഈ വെൽഫെയർ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ചർച്ചകളും ഭീഷണികളുമാണ് അവർ യു ഡി എഫിന് മുന്നിലും കോൺഗ്രസിന് മുന്നിലും വച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ചർച്ചകൾ നടക്കും. വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് കൊടുക്കുമോ, അതോ ഇനി വേറെ ഏതെങ്കിലും ടിക്കറ്റിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുമോ, വെൽഫെയർ പാർട്ടിയായി തന്നെ മത്സരിക്കുമോ അറിയില്ല. എന്തൊക്കെ വന്നാലും ശരി, മത മൗലിക ശക്തികളും ഇത്തരത്തിലുള്ള മത തീവ്ര നിലപാടുകൾ വച്ചു പുലർത്തുന്നവരുമായുള്ള കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെയോ ഒക്കെ ബന്ധം അവരെ തന്നെ തകർക്കുകയുള്ളൂ എന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ്. എന്നിട്ടും അവർക്ക് മതിയായിട്ടില്ല. ഇനിയിപ്പോൾ വെൽഫെയർ പാർട്ടിക്കാരൻ, അതായത് അവിടെ സൂചി കടത്താൻ ഇടം കൊടുത്താൽ അവിടെ തൂമ്പ കടത്തുന്ന രീതിയാണ് വെൽഫെയർ പാർട്ടിക്കാരന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പോഴേ ആവശ്യപ്പെട്ട് കഴിഞ്ഞു മന്ത്രിസ്ഥാനം വേണം, അതുപോലെ തന്നെ ഇത്ര ബോർഡ് കോർപ്പറേഷൻ സ്ഥാനം വേണം എന്നൊക്കെ എഴുതി നൽകിക്കഴിഞ്ഞു. അത്രേ, മന്ത്രിസ്ഥാനം മാത്രം പോരാ, വിവിധ കോർപ്പറേഷനുകളുടെ ചെയർമാൻ സ്ഥാനമുണ്ട്, വിവിധ ബോർഡുകളുടെ ചെയർമാൻ സ്ഥാനമുണ്ട്, അതൊക്കെ വേണമെന്ന് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ലിസ്റ്റ് നമ്മൾ കണ്ടില്ല. എന്തൊക്കെയായാലും വെൽഫെയർ പാർട്ടി കോൺഗ്രസിൽ പിടിമുറുക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് കോൺഗ്രസിനും നല്ലതല്ല, യു ഡി എഫിനും നല്ലതല്ല, കേരളത്തിലെ ജനങ്ങൾക്കും നല്ലതല്ല, കേരളം എന്ന നമ്മുടെ സംസ്ഥാനത്തിനും നല്ലതല്ല എന്ന ഒരു ചിന്തയാണിപ്പോൾ പൊതുസമൂഹം പൊതുജനങ്ങൾ ഉയർത്തുന്നത്. പിന്നെ മത്സരിച്ചാലും ശരി ജയിച്ചാലും ശരി വെൽഫെയർ പാർട്ടിക്കാരൻ കയറി പിടിച്ചാൽ അതിന് റാൻമൂളി ഉത്തരം പറയാൻ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് കഴിയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ തലമുതിർന്ന ഇത്രയും കാലത്തെ രാഷ്ട്രീയ പരിചയവും പ്രവർത്തന പരിചയവുമുള്ള നേതാക്കന്മാർക്ക് വെറുമൊരു ഈർക്കിൽ പാർട്ടിയുടെ, വെറും മതം മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഈർക്കിൽ പാർട്ടിയുടെ ഇത്തരം ഭീഷണികൾക്കും ആവശ്യങ്ങൾക്കും മുന്നിൽ ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വ്യസനിക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതിയുടെ, നിങ്ങളുടെ ജനാധിപത്യ ചിന്താഗതിയുടെ പോരായ്മയല്ലേ? നിങ്ങളൊക്കെ എത്രയോ കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച വ്യക്തികളാണ്. ഒരാൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ പോടാ,
നീ നിനക്ക് നീ പോയി തെരഞ്ഞെടുപ്പിൽ ജയിക്ക്, അല്ലെങ്കിൽ നീ പോയിട്ട് ജയിച്ചിട്ട് എം എൽ എ ആയിട്ട് വാ, അന്നേരം ആലോചിക്കുക, അല്ലെങ്കിൽ നീയാണോ ഇവിടെ കാര്യങ്ങൾ നീക്കുന്നത് എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം ഇവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും അല്ലെങ്കിൽ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കും നേതാക്കൾക്കും ഇല്ലാതായി പോയല്ലോ എന്ന സങ്കടമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പല കോൺഗ്രസ് പ്രവർത്തകരും തന്നെ ചോദിക്കുന്നത്. നമ്മളാരും ചോദിക്കുന്നതല്ല, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തന്നെയാണ് ഇതൊക്കെ ചോദിക്കുന്നത്. എന്തുത്തരം പറയാൻ? വെൽഫെയർ പാർട്ടി പറയുന്നത് പോലെ ഇനി കാര്യങ്ങൾ നടക്കുമെങ്കിൽ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.